കാദനി ഉത്സവം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കാതിലണിയൂ കലയുടെ പൂർണ്ണത. കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ സമരം ചെയ്യുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യൂത്ത് കോൺഗ്രസ് വടകര നിയോജകമണ്ഡലം കമ്മിറ്റി വടകരയിൽ ഐക്യദാർഢ്യ സദസ് സംഘടിപ്പിച്ചു. അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് പരിപാടി സംഘടിപ്പിച്ചത്. കർഷകർക്ക് ഐക്യദാർഢ്യം, കർഷകർക്ക് ഐക്യദാർഢ്യം. നരേന്ദ്രമോദി തുലയട്ടെ, നരേന്ദ്രമോദി തുലയട്ടെ, നരേന്ദ്രമോദി തുലയട്ടെ, നരേന്ദ്രമോദി തുലയട്ടെ. സംഘ് സർക്കാർ തുലയട്ടെ, സംഘ് സർക്കാർ തുലയട്ടെ. യുത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യുത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യുത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യുത്ത് കോൺഗ്രസ് സിന്ദാബാദ്. ഐക്യദാർഢ്യം, 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 ഐക്യദാർഢ്യം. കർഷകർക്ക് ഐക്യദാർഢ്യം, കർഷകർക്ക് ഐക്യദാർഢ്യം. വടകര അഞ്ചുവിളക്കിന് സമീപത്താണ് പരിപാടി നടന്നത്. കെ കെ കൃഷ്ണദാസ് സ്വാഗതം പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് സുബിൻ മടപ്പള്ളി അധ്യക്ഷത വഹിച്ചു. വി പി ദുൽഖിഫിൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ കർഷകർമാർക്കെതിരായി നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഇന്ന് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഈ കാർഷിക ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കത്തിൽ തന്നെ ഈ ബില്ല് പാർലമെന്റിലേക്കും രാജ്യസഭയിലേക്കും കൊണ്ടുവന്നപ്പോൾ അതിനെതിരായി ശക്തമായി NDA ഘടകകക്ഷി മന്ത്രിമാർ ഉൾപ്പെടെ രാജിവെക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടും അതിനെ ഏകപക്ഷീയമായി കൊണ്ട് തങ്ങളുടെ ഉരുക്ക് ബലം ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് രാജ്യസഭയിൽ ഈ ബില്ല് പാസാക്കിയെടുക്കുന്നത് നമ്മൾ കാണാൻ സാധിച്ചു. രാജ്യസഭയിൽ പ്രതിപക്ഷം അംഗങ്ങൾ മുഴുവൻ, ഏകദേശം ഭൂരിപക്ഷത്തോളം വരുന്ന പ്രതിപക്ഷ അംഗങ്ങൾ വോട്ടിടണമെന്ന് അഭ്യർത്ഥിച്ചിട്ടും രാജ്യസഭയിലെ തങ്ങളുടെ ഭരണം ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ ധിക്കാരം ഉപയോഗിച്ചുകൊണ്ട് ഈ ബില്ല് പാസാക്കുന്ന ഒരു സാഹചര്യത്തിൽ ഓൾ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന കർഷക പ്രക്ഷോഭത്തിന് അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ന് രാജ്യത്തുടനീളം ഈ സമയത്ത് യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലെ സമരപരിപാടിയുമായി വരുന്നത്. നമുക്കറിയാം, ഈ ദീപം ഇത് കർഷകർക്കുള്ള ഐക്യദാർഢ്യമാണ്. ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ സൂചിപ്പിക്കുകയുള്ളൂ, നരേന്ദ്രമോദി കർഷകന്മാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചാൽ അതിനെ ഏതറ്റം വരെയും ചെറുത്തു തോൽപ്പിക്കാൻ ഇന്ത്യയിലെ യുവജനങ്ങൾ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ദീപമാണ് ഇവിടെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ സൂചിപ്പിക്കുകയുള്ളൂ, ഈ അദാനിമാർക്കും അതേപോലെ തന്നെ റിലയൻസിൻ്റെ മുതലാളിമാർക്കും കുത്തകൾക്കും വേണ്ടിയുള്ള ഈ ഭരണത്തിനെതിരായുള്ള അതിശക്തമായ സമരങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവിടെയുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് നജ്മൽ PTK, PS രഞ്ജിത് കുമാർ, സുജിത് ഒടിയിൽ, പ്രഭിൻ ബാക്കയിൽ, അജേഷ് കോയന്റവിട, രാഹുൽ രമേശ്, അൽത്താഫ് ഒഞ്ചിയും, രജിത് കോട്ടക്കടവ്, അഖിൽ നന്ദാനത്ത, സജിത് മാരാർ, യജീബ് ജി, മുഹമ്മദ് അലി ഏറാമല, ശ്രീജേഷ് ചോറോട, റജാസ്, ബിബിൻ പുറങ്കര, സജു പുഞ്ചിരിമിൽ എന്നിവർ സംസാരിച്ചു. അവസരത്തിനും ചേരുന്ന കർണാഭരണങ്ങളുടെ ആയിരക്കണക്കിന് ഡിസൈനുകളുമായി കാതണി ഉത്സവം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കാതിലണിയൂ കലയുടെ പൂർണ്ണത.